ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഈ സൗണ്ട് കേട്ടാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആകെ ഒരു സിക്ക് മൂഡിലായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഞാൻ നാട്ടിലല്ല, നാട്ടിൽ നിന്നും കുറച്ച് അകലെയാണ്. അകലെ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ദൂരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ഒരാഴ്ചയായിട്ട്. നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്ന അറിവുകൾ വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷോർട്ട് വ്യൂ കൂട്ടുന്നതിനുള്ള ഒരു കിട്ടിലൻ ട്രിക്ക് ഞാൻ കണ്ടു. വീഡിയോയിലേക്ക് എൻഗേജ്മെൻറ്റ് വരുത്തുന്നതിനും അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിലേക്ക് നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവരാനും നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബറിനെ കൊണ്ടുവരാനും വ്യൂസ് കൊണ്ടുവരുവാനും ഒരു കിടിലൻ ടിപ്പ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ചെറിയൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് ഓർമ്മ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ത്രോട്ടിന് ഒരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് സംസാരിക്കുന്നത് കുറച്ച് നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യൂസിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ഒരു 14 സെക്കൻഡ് 15 സെക്കൻഡ് കൊണ്ട് ആളുകൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബർ വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എങ്ങനെ ഗ്രോ ചെയ്യിക്കാം, ഷോർട്ട് വീഡിയോ ടാർഗറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ അകത്ത് നിങ്ങൾ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് അറ്റൻഷൻ കൊണ്ടുവരാൻ നോക്കണം. അതായത് നമ്മുടെ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ വീഡിയോയിൽ നിന്നും എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഉടനെ തന്നെ പറഞ്ഞ് അവരിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഓഡിയൻസിനോട് നിങ്ങൾ പറയുക, നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ കമൻറ്റ് ബോക്സിൽ, അതായത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും അവർ ഓർമ്മപ്പെടുത്തണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്തെത്തിക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ഈ രണ്ട് ഘട്ടങ്ങൾ, അതായത് നമ്മുടെ വീഡിയോ തുടങ്ങുന്ന സമയത്തും അവസാന സമയത്തും നമ്മൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷോർട്ട് വീഡിയോയുടെ അകത്ത് നിങ്ങൾ യൂട്യൂബിൽ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോയുടെ അകത്ത് കൂടുതലും സബ്സ്ക്രൈബർ ബട്ടണുകളോ അല്ലെങ്കിൽ കൂടുതൽ ബൾക്കി ആയിട്ടുള്ള ഒരു ബട്ടൺസുകളോ ഒന്നും യൂസ് ചെയ്യരുത്. ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ലോങ് വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട്, ലാൻഡ്സ്കേപ്പ് മോഡിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അടിയിൽ സബ്സ്ക്രൈബറിൻ്റെ ഓരോരോ ആനിമേഷൻ നമ്മൾ മൂവ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഷോർട്ട് വീഡിയോയുടെ സ്ക്രീൻ സൈസിനനുസരിച്ച് നമ്മുടെ വിഷ്വല് ഫുള്ളായിട്ട് അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ, അതായത് നമുക്ക് 9:16 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തുടക്കത്തിൽ നമ്മുടെ ചാനൽ നെയിമും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്താണെന്നും നമ്മൾ ആ വീഡിയോയെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്നൊരു 15 സെക്കൻഡ് പറഞ്ഞതിന് ശേഷം ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. അതിനുശേഷം വീഡിയോ നമ്മളൊരു 50 സെക്കൻഡ് കണ്ട് തീർക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷം 50 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ചാനലിലിട്ട വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീണ്ടും പ്രേക്ഷകരെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. നിങ്ങളുടെ പ്രേക്ഷകരെ നിങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിലെ നിങ്ങളുടെ വീഡിയോ എന്താണെന്ന് അറിയാത്ത ഒരു പ്രേക്ഷകൻ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഓഡിയൻസിനോട് നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പും അതുപോലെ വീഡിയോയുടെ എൻഡിങ് സമയത്തും നമ്മൾ അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് ചാനലിലേക്ക് സബ്സ്ക്രൈബറും വ്യൂസും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏത് ക്യാമറയിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതൊരു പ്രോപ്പർ രീതിയിൽ ചെയ്യണമെന്നോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീഡിയോയിൽ കാണുന്ന തെറ്റുകൾ മറ്റ് വ്യൂവേഴ്സ്, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ അവരോട് മോശമായിട്ട് പറയാണ്ട് അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് നമ്മൾ മാക്സിമം അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ വീഡിയോയുടെ പോരായ്മകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് പോരായ്മകൾ സോൾവ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഒരു മെത്തേഡ്, അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് യൂട്യൂബിൻ്റെ ഷോർട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ട കാര്യമാണ് നിങ്ങൾ യൂട്യൂബ് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിലെ തന്നെ നിങ്ങളുടെ ചാനൽ നെയിം, ചാനൽ സബ്സ്ക്രൈബർ, ലൈക്ക്, കമൻറ്റ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം അതുപോലെ തന്നെ അവസാനം നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് പറയുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വ്യൂവേഴ്സ്, അതായത് സബ്സ്ക്രൈബറിനെ ഓർമ്മപ്പെടുത്തുക. 50 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡിൽ വരുന്ന വീഡിയോയിൽ കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അവിടെ ഇരുത്തുവാനുള്ളൊരു അറ്റൻഷൻ, അതായത് ഓഡിയൻസ് അറ്റൻഷൻ ആ വീഡിയോയ്ക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ
അവസാനം നിങ്ങൾ പറയുന്ന റിക്വസ്റ്റിലൂടെ നിങ്ങളുടെ ചാനലിലേക്ക് ലൈക്ക് കമൻറ്റ് അതുപോലെ സബ്സ്ക്രൈബറും വളരെ എളുപ്പത്തിന് ഉണ്ടാവും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരോട് ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഷോർട്ട് വീഡിയോയുടെ കാറ്റഗറി ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കാരണം നിങ്ങൾ ഒരു ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണോ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. ഉദാഹരണത്തിന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻസുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ 5 ഷോർട്ട് വീഡിയോയ്ക്കും നല്ല രീതിയിൽ വ്യൂസ് വന്നു, പിന്നെ വരുന്ന വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഞാൻ കുറച്ച് ആളുകളുടെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കി. അതായത് അവരുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, അതിൽ ഓരോ ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തു നോക്കി എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ള കാര്യത്തിന്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. യൂട്യൂബ് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷേ അവർക്ക് ഇപ്പോഴും ഓഡിയൻസ് അറ്റൻഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അതായത് അവരിടുന്ന വീഡിയോ പല ടൈപ്പ് വീഡിയോസാണ് അവരിടുന്നത്. ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ, അതായത് പല കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസാണ് അവരിടുന്നത്. കാറ്റഗറി ഏതായി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസ് വരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇടാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ, അതായത് ഒരു മോണിറ്റൈസേഷൻ കിട്ടാണ്ട് എലിജിബിലിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരായുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ചാനലൊന്ന് ഗ്രോ ചെയ്യിച്ച് നല്ല വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഗ്രോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഫുഡ് വ്ളോഗിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ കുറച്ച് നാളുകൾക്ക് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഫുഡ് വ്ളോഗുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലിലേക്ക് വരികയും അവരൊരു സ്ഥിരം പ്രേക്ഷകരാവുകയും നിങ്ങളുടെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രോ ആവുകയും ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ ഫുഡ് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടോമൊബൈലിൻ്റെയോ അല്ലെങ്കിൽ ഫിലിമിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ചില വ്യൂവേഴ്സിന് ഇത് ഇഷ്ടപ്പെടാകുകയുണ്ട്. കാരണം അവർ ഒരു ഫുഡി ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ആണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ആദ്യം വന്ന വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമൊബൈലിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ പിന്നെ റെക്കമെൻഡ് ചെയ്യപ്പെട്ട് അതിലേക്കുള്ള വ്യൂസ് വരാനായിട്ട് വീണ്ടും താമസം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഓൾറെഡി തന്നെ വീണ്ടും ഫുഡ് വ്ളോഗ് എടുത്ത് വീണ്ടും ഇടും. അപ്പോൾ രണ്ടും കൂടെ കൊളാബറേറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് വ്യൂവേഴ്സിനും അതും ഇഷ്ടമില്ലാണ്ടായി വരികയും നിങ്ങളുടെ ചാനലിലേക്ക് ആരും തിരിഞ്ഞു നോക്കാണ്ട് ഒരവസ്ഥ വരികയും ചെയ്യുന്നു. നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൻ്റെ അത് ഞാൻ ടെക് വീഡിയോസും അതുപോലെ ഗെയിമിംഗ് വീഡിയോസും എൻ്റെ ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിലേക്ക് ഒരു ട്രാവൽ വീഡിയോസും കുറച്ചൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. കാരണം വേറൊരു ചാനൽ തുടങ്ങി അതിലൂടെ ട്രാവൽ വീഡിയോസും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിലേക്ക് നമ്മൾ പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ വീഡിയോസും കൂടെ നമ്മൾ ഷൂട്ട് ചെയ്ത് മാക്സിമം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് നിരവധി ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ എനിക്ക് നൽകുവാൻ സാധിച്ചില്ലായിരുന്നു. എന്നാൽ ഞാൻ അതിനുള്ളൊരു ആൻസറാണ് എന്ന് പറയുന്നത്, കുറച്ച് നാളത്ത് അതായത് ഒരു രണ്ടാഴ്ചയായിട്ട് ഒരു ട്രാവലിങ്ങിലായിരുന്നു. അതായത് വേറൊരു രാജ്യത്തോട്ട് മൂവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ വേറൊരു രാജ്യത്ത് വന്നിട്ടുണ്ട്. ആ രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അതായത് എനിക്ക് സംസാരിക്കുമ്പോൾ വോയിസ് അത്ര ക്ലിയർ ആവുന്നില്ല, എൻ്റെ വോയിസ് ബ്രേക്കായി പോകുന്നുണ്ട്. എനിക്ക് ചെറിയ കോൾഡൊക്കെ ഉള്ളതുകൊണ്ട്, കാരണം പെട്ടെന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാറി വേറൊരു രാജ്യത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചും വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളും കൊണ്ടും ചെറിയൊരു കോൾഡും ഫീവറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ അത് മാറി വന്നതിൻ്റെ അനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹെൽപ്പിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. വോയിസ് നല്ല രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാനുള്ള എല്ലാ സംശയങ്ങൾക്കും നമ്മൾ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർ വളരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. നല്ല രീതിയിൽ ഷോർട്ട് വ്യൂ കിട്ടുന്നതിന് അല്ലെങ്കിൽ നല്ല രീതിയിൽ യൂട്യൂബിൽ ഗ്രോ ചെയ്യുന്നതിന് നല്ല ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ്. കാരണം ഡെയിലി യൂട്യൂബിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇൻഫർമേഷനും അറിഞ്ഞു വെച്ചുകൊണ്ട് യൂട്യൂബിൽ നല്ല രീതിയിൽ മുന്നേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിലൊരു സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് 100% ഞാൻ പറയുന്നത് നിങ്ങളോട്. കാരണം നിങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നല്ല വീഡിയോസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല വ്യൂസ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ഇൻഫർമേഷനുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ലൈഫ് ലോങ് യൂട്യൂബിൽ തന്നെ ഉണ്ടാകും. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു
ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാനും യൂട്യൂബിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഇൻഫർമേഷനും എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ചാനലിൽ പുതിയ ഗെയിമിംഗ് വീഡിയോസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. അതുപോലെ ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് കണ്ടു തീർക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ യൂറോപ്പിലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ അറിയിക്കുക. നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ ജോബ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല പ്രൊഫഷണൽ രീതിയിൽ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും ഒരു കിഡിലൻ ടിപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.